ക്ലൈമാക്സ് എന്തെന്ന് കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിലും മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ നാടകം തുടരുകയാണ്. പരസ്പരം വെല്ലുവിളിച്ചും പോർമുഖം തുറന്നും ഉദ്ധവ് ഷിൻഡെ പക്ഷങ്ങൾ നേർക്കുനേരെ നിൽക്കുകയാണ്. എം എൽ എമാരെ അയോഗ്യരാക്കാനുള്ള നീക്കത്തിന് തിരിച്ചടി നൽകിക്കൊണ്ട് വിമതപക്ഷം ഡെപ്യൂട്ടി സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതേസമയം വിശ്വാസ വോട്ടെടുപ്പ് നേരിടാൻ തന്നെയാണ് മഹാവികാസ് അഘാഡിയുടെ തീരുമാനം. വിവരങ്ങളുമായി എം ജി മിഥുനാണ് ചേരുന്നത്. മിഥുൻ, എന്താണ് ഏറ്റവും പുതിയ നീക്കങ്ങൾ ഇരുഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടുള്ളത്? കിരൺ, രാഷ്ട്രീയ നാടകങ്ങൾ തുടരുന്ന മഹാരാഷ്ട്രയിൽ ഇടഞ്ഞു നിൽക്കുന്ന വിമതർക്കെതിരായ നിയമപരമായ നടപടികൾ ഇന്നുണ്ടായേക്കാനാണ് സാധ്യത. 16 എംഎൽഎമാരെ അയോഗ്യരാക്കണമെന്ന ശിവസേന ഔദ്യോഗിക വിഭാഗത്തിന്റെ ശുപാർശയിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഇന്ന് നോട്ടീസ് അയക്കുമെന്നാണ് അറിയുന്നത്. ഇതിൽ ലഭിക്കുന്ന മറുപടി അനുസരിച്ചായിരിക്കും കൂറുമാറ്റ നിരോധന നിയമപ്രകാരം നടപടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. അതേസമയം ഡെപ്യൂട്ടി സ്പീക്കറെ മാറ്റണമെന്ന ആവശ്യവുമായി വിമത എംഎൽഎമാർ പ്രമേയം പാസാക്കിയിട്ടുണ്ട്. 46 പേരാണ് പ്രമേയത്തിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുള്ളത്. ഭരണപ്രതിനിധിക്കിടെ ശിവസേനയുടെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് വിളിച്ചു ചേർത്തിട്ടുണ്ട്. 1 മണിക്ക് മുംബൈയിൽ നടക്കുന്ന യോഗത്തിൽ ഉദ്ധവ് താക്കറെ ഓൺലൈനായി പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് കോവിഡ് ബാധിച്ചതിനെ തുടർന്നാണ് ഓൺലൈനായി യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സേനാ പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടേക്കാമെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനുകളിൽ അതീവ ജാഗ്രതയും നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ കുർളയിലും ഒപ്പം തന്നെ മറ്റ് പലയിടങ്ങളിലും തനയടക്കോണം മേഖലകളിലെല്ലാം തന്നെ വിമത എംഎൽഎമാരുടെ ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സഞ്ജയ് റാവുത്ത് തന്നെ പറഞ്ഞത് വിമത എംഎൽഎമാരെ ശിവസേനാ പ്രവർത്തകർ തെരുവിൽ നേരിടും എന്നല്ലേ? തീർച്ചയായും അതേ ഒരു തരത്തിലേക്കുള്ള കാര്യങ്ങളാണ്. അതായത് ശിവസേന എംഎൽഎമാർ ഇതുവരെയും തെരുവിൽ ഇറങ്ങിയിട്ടില്ല എന്നുള്ള ഒരു പ്രതികരണമായിരുന്നു സഞ്ജയ് റാവുത്തിന്റെ ഭാഗത്തും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചർച്ചയ്ക്കായി വിമത എംഎൽഎമാർ മുംബൈയിലേക്ക് എത്തണമെന്നുള്ളൊരു ആവശ്യം നേരത്തെ തന്നെ ശിവസേന മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. 24 മണിക്കൂറിനുള്ളിൽ തിരികെ മുംബൈയിൽ എത്തിയാൽ ചർച്ചകളാകാമെന്നുള്ള ഒരു അഭ്യർത്ഥനകളായിരുന്നു ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. പിന്നീട് അത് മാറുന്ന തരത്തിലേക്ക് മാറുന്നു. അതായത് അഘാഡി ഭരണത്തെ വെല്ലുവിളിച്ച് വിമത എംഎൽഎമാരോട് കരുണ കാട്ടില്ല എന്ന് പിന്നീട് മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ വ്യക്തമാക്കി. അത്തരത്തിലൊരു വെല്ലുവിളിയിലേക്ക് പിന്നീട് കാര്യങ്ങൾ മാറുമെന്നാണ് നമ്മൾ കാണുന്നത്. വിമതർ പാർട്ടിയെ പിളർക്കാൻ ശ്രമിക്കുന്നവരാണെന്നും ശിവസേന ജില്ലാ അധ്യക്ഷന്മാരുടെ യോഗത്തിൽ ഉദ്ധവ് താക്കറെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഒപ്പം തന്നെ വിശ്വാസ വോട്ടെടുപ്പ് നേരിടാനാണ് മഹാവികാസ് അഘാഡിയുടെ തീരുമാനം. വിശ്വാസ വോട്ടെടുപ്പ് ഇല്ലാതെ രാജിവെക്കരുതെന്ന നിലപാട് കോൺഗ്രസും ഒപ്പം തന്നെ എൻ സി പി നേതൃത്വം എല്ലാം തന്നെ ഉദ്ധവ് താക്കറെ നേരത്തെ അറിയിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഒരു വെല്ലുവിളിയിലേക്ക്, ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ട, മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ സഭയിൽ തെളിയിക്കാമെന്നുള്ളൊരു നിലപാടിലേക്ക് മഹാവികാസ് അഘാഡി സർക്കാർ എത്തിയിരിക്കുന്നു. അതിനിടെ ഉദ്ധവ് താക്കറെ സർക്കാർ 48 മണിക്കൂറിനുള്ളിൽ പുറത്തിറക്കിയ സർക്കാർ ഉത്തരവുകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി ഗവർണർക്ക് കത്തെഴുതി. ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ പ്രതിസന്ധി തുടങ്ങിയ മെനഞ്ഞാന്ന് തന്നെ ഏകദേശം ഈ സർക്കാർ വീഴുമെന്ന് വ്യക്തമായിരുന്നു. ആ സമയത്ത് മുഖ്യമന്ത്രി തന്നെ വന്ന് ഞാൻ രാജിയിലേക്ക് നീങ്ങുകയാണ് എന്നുള്ള മട്ടിൽ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ പിന്നീടാണ് അവർ അതല്ല, സഭയിൽ ഞങ്ങൾ ഭൂരിപക്ഷം തെളിയിക്കാം, സഭയിൽ നേരിടാം എന്നൊരു നിലപാടിലേക്ക് സ്വീകരിച്ചത്. അന്ന് പാർട്ടി തന്നെ പിളർന്നു പോകുന്ന ഒരവസ്ഥയിലായിരുന്നു നിന്നത്. പക്ഷേ ഇപ്പോൾ അതിനെ മറികടക്കാൻ, ഭരണം പോയാലും പാർട്ടിയിലെ പിളർപ്പ് ഒരു പരിധിവരെയെങ്കിലും ഒഴിവാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് തന്ത്രങ്ങൾ മാറ്റിയെടുക്കാൻ ഇപ്പോൾ ഉദ്ധവിന്റെ ടീമിന് കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് 16 എംഎൽഎമാരെ അയോഗ്യരാക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡെപ്യൂട്ടി സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുന്നത്. അതായത് ആദ്യ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഒരു അഭ്യർത്ഥനയുടെ കുറവും അല്ലെങ്കിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാനുള്ള ഒരു നീക്കവുമായിരുന്നു ഉദ്ധവ് പക്ഷത്തിനുണ്ടായിരുന്നത്. അതായത് കാൽച്ചൂട്ടിലെ മണ്ണടക്കം ഒലിച്ചു പോയെന്നുള്ള ഒരു ചിന്തയുടെ പരാമർശമടക്കം പുറത്തു വരികയും ചെയ്തിരുന്നു. കൂടാതെ തന്നെ തങ്ങളുടെ മുഖ്യമന്ത്രി പദം ഉൾപ്പെടെ പാർട്ടി സ്ഥാനമടക്കം, അതായത് പാർട്ടി ചിഹ്നവും പാർട്ടിയും അടക്കം കൈവിട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തേക്ക് ഉദ്ധവ് താക്കറെ എത്തുമെന്നുള്ള ഒരു സൂചന ഉണ്ടായിരുന്നു. അതായത് ഏകദേശം 46 പേരുടെ പിന്തുണ ഏകനാഥിന്റെയൊക്കെ ഒപ്പം ഉണ്ടാകുന്നു. അങ്ങനെ പാർട്ടി അടക്കം കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം വന്ന നിലയിലാണ് ഒരു അനുനയ നീക്കങ്ങളെല്ലാം മുന്നോട്ട് വെക്കുകയും മുഖ്യമന്ത്രി പദം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്യുകയും ചെയ്തത്. പക്ഷെ ഇതൊന്നും തന്നെ ഷിൻഡെ അംഗീകരിക്കാതെയും ഈ ഒരു എൻ സി പി കോൺഗ്രസ് സഖ്യവുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന നിലപാടെടുക്കുകയും ചെയ്തു. അതേ തുടർന്ന് തന്നെയാണ് ഇനിയൊരു സമവായം നീക്കം വേണ്ട, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകേണ്ട, സഭയിൽ ഇത്തരത്തിൽ തെളിയിക്കാമെന്നുള്ള ഒരു നിലപാടെടുക്കുകയും വെല്ലുവിളി സ്ഥലത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. പിന്നീട് നാടകീയ നീക്കങ്ങളാണ് ഉദ്ധവ് താക്കറയുടെ ഭാഗത്തു നിന്നുണ്ടായത്. 16 എംഎൽഎമാരെ അയോഗ്യരാക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡെപ്യൂട്ടി സ്പീക്കർക്ക് പരാതി നൽകുന്നു. ഇതിലൂടെ ഈ കൂറുമാറ്റ നിയമം മറികടക്കാതിരിക്കാനുള്ള ഒരു തന്ത്രമാണ് ഉദ്ധവ് താക്കറെ മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം തന്നെ ഈ 16 പേരെ അയോഗ്യരാക്കുന്നതിലോടുകൂടി തന്നെ മറ്റ് എംഎൽഎമാർ തിരികെ തങ്ങളുടെ ക്യാമ്പിലേക്ക് എത്തുമെന്നുള്ള ഒരു വിശ്വാസവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതീക്ഷയും ശിവസേന ഔദ്യോഗിക നേതൃത്വം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം ജില്ലാ അധ്യക്ഷന്മാരുടെ യോഗം ചേർത്തിരുന്നു. അതായത് ഈ സാമാജികരുടെ പിന്തുണ തങ്ങൾക്ക്
പൂർണ്ണമായും കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എം പിമാരുൾപ്പെടെ, അതായത് 19 ലോക്സഭ എം പിമാരും 3 രാജ്യസഭ എം പിമാരുമാണ് മഹാരാഷ്ട്രയിൽ ഉള്ളത്, ശിവസേനയ്ക്കുള്ളത്. ഇതിൽ 19 പേരിൽ ഭൂരിഭാഗം പേരുടെയും പിന്തുണ ഇപ്പോൾ ഏക്നാഥിന്റെക്കൊപ്പമാണ് എന്നുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതുകൂടി കണക്കെടുത്തുകൊണ്ട് തന്നെ സാമാജികരുടെ പിന്തുണ ഇല്ലാത്തതിനാൽ പ്രവർത്തകരുടെയും ഒപ്പം തന്നെ മറ്റ് ജില്ലാ അധ്യക്ഷന്മാരുടെയും സംഘടനാ തലത്തിൽ തങ്ങൾക്ക് കൂടുതൽ നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമായിരുന്നു കഴിഞ്ഞ ദിവസം ഉദ്ധവ് താക്കറയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം അതിനകത്ത് അറിയിക്കുകയും ചെയ്തു, ആ യോഗത്തിൽ ജില്ലാ അധ്യക്ഷന്മാരെ അറിയിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ പിന്തുണ ഉദ്ധവ് താക്കറയിലേക്ക് എത്തിയതിനെ തുടർന്ന് തന്നെയാണ് ഈ പ്രവർത്തകരുടെ പിന്തുണ എത്തിയതിനെ തുടർന്നാണ് വെല്ലുവിളി സ്വരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. കൂടാതെ തന്നെ സത്യ റാവത്തിന്റെ പ്രതികരണങ്ങൾ അടക്കം വരികയും ചെയ്തു. അതായത് ശിവസേന പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുള്ളൊരു സൂചന നൽകിയിരുന്നു. അതിനുശേഷം നാസിക്കിലടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു ഇന്നലെ കാണാൻ സാധിച്ചത്. ഏക്നാഥ് ഷിൻഡെയുടെ പോസ്റ്ററുകളും ഒപ്പം തന്നെ പ്രസ് ബോർഡുകളിലെല്ലാം തന്നെ കരിയോരുകൾ ഒഴിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ശക്തമായ പ്രദർശനം തന്നെയാണ് ശിവസേന ശക്തി കേന്ദ്രങ്ങളിൽ ഇപ്പോൾ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. അതേസമയം അതുപോലെ അപ്പോൾ ഈ ശിവസേന പ്രവർത്തകർ ഇത്തരത്തിൽ വിമത MLAമാരുടെ ഓഫീസുകൾക്ക് നേരെയും എല്ലാം പ്രതികരണം നടത്തുമ്പോൾ ഭൂരിഭാഗം നേതാക്കൾ നിൽക്കുന്നത് വിമത പക്ഷത്താണ്, ജനപ്രതികൾ മഹാഭൂരിപക്ഷവും ആ പക്ഷത്താണ് നിൽക്കുന്നത്. സ്വാഭാവികമായും അവരുടെ പക്ഷത്തും അണികൾ കൂടുതൽ കാണില്ല, അവരും പ്രതിരോധിക്കാനുള്ള ഒരവസ്ഥയും കാണാൻ കഴിയില്ലേ കിരൺ? അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോലെ തന്നെ ഈ സാമാജികരുടെ എണ്ണം മാത്രമാണ് ഈ വിമതപക്ഷത്തിന് കൂടുതലുള്ള എന്നുള്ളൊരു വിമർശനമാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതികരണമാണ് ഉദ്ധവ് താക്കറയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രവർത്തകരുടെയും ഒപ്പം തന്നെ സംഘടനക്കിടയിൽ പിടി ഇപ്പോൾ തനിക്കൊപ്പം തന്നെയാണ് എന്നുള്ളൊരു നീക്കം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പരാമർശമാണ് ഉദ്ധവ് താക്കറെ ഉന്നയിക്കുന്നത്. പ്രവർത്തകരെല്ലാം തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തിറങ്ങും. ഒപ്പം തന്നെ ഏക്നാഥ് ഷിൻഡെയ്ക്കോടൊപ്പം ആദ്യഘട്ടങ്ങളിലെല്ലാം തന്നെ ഈ വിമത നീക്കം ഉണ്ടായപ്പോൾ താനെ അടക്കമുള്ള ശക്തി കേന്ദ്രങ്ങളിൽ, അതായത് ഏക്നാഥ് ഷിൻഡെയ്ക്ക് പിന്തുണ കൂടുതലുള്ള മേഖലകളിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഫ്ലക്സ് ബോർഡുകളും ഒപ്പം തന്നെ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള കൊടുതോരങ്ങളൊന്നും ഒപ്പം തന്നെ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആഘോഷമാക്കി പ്രവർത്തകർ മാറ്റിയിരുന്നു. പക്ഷേ പിന്നീട് സ്ഥിതിഗതികൾ മാറുന്നു. ഓരോ കാര്യങ്ങളും, അതായത് ഉദ്ധവ് താക്കറെ മുന്നോട്ട് വെക്കുന്ന എല്ലാ കാര്യങ്ങളും ഏക്നാഥ് ഷിൻഡെ തള്ളുന്നു. അതിനുശേഷം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പക്ഷത്തുള്ള പ്രവർത്തകർ വലിയ പ്രതിഷേധത്തിനിറങ്ങുന്നു. അതായത് അദ്ദേഹം ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇറങ്ങിയപ്പോലും വലിയ രീതിയിൽ പ്രവർത്തകരുടെ ഒരു പിന്തുണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പുഷ്പവൃഷ്ടികളോടെയായിരുന്നു അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുകയും ചെയ്തത്. അത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇനി മഹാരാഷ്ട്ര സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ. ശരി, എം ജി മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മഹാരാഷ്ട്രയിൽ മഹാനാടകം തുടരുകയാണ്. ഇനി എന്താണ് ക്ലൈമാക്സ് എന്ന് വരും ദിവസങ്ങൾ മാത്രമേ അറിയാൻ കഴിയൂ. രണ്ട് ഭാഗവും ശക്തമായി തന്നെ നിൽക്കുകയാണ്. ഇനിയും പുതിയ പുതിയ തന്ത്രങ്ങൾ, ജനാധിപത്യത്തിൽ നിരക്കുന്നതും നിരക്കാത്തതുമായ തന്ത്രങ്ങളും എല്ലാം ഇനിയും ഇറങ്ങാൻ സാധ്യതയുണ്ട്. തെരുവിൽ അണികൾ പരസ്പരം നേരിടാനുള്ള സാധ്യതയും മഹാരാഷ്ട്രയിൽ നിലനിൽക്കുകയാണോ?